वेलकम बैक अब इन या सूपर टेस्टी आईटर डिशिपी आईटा फिश मोली नाम अब करीमी वैचो या फिश मोली नमक अलो करीमी नेस्टी आईटर मीन नेमीन वैचे नमुक फिश मोली अब या बोरपी नमुक डायरेक्ट वीडियो फिश मोली वेट नोल चेती क्लीन ना करीमीन वैचिटेंट इन नमक मारिनेट अंदा या करीमीन मारिनेट नाम उपयोग या चवनुत पत् पन्द गार्लिक पचमुगक वैचिटेण शकल करीवेपिल पीस इंजी अब नमुक वे पुड़ेना कुरमुक पड़ी एड़ अदर अर स्पून मेलिड़ ना करीमी वे शकल मजपुड़ी और मज निम वे नमुक शकलपुर काल टीसपूं मजपुड़ी इटता मो नमक मिक्स जारे आदमे नामेड़ चवन इंजी वेत नमक वचमुगि पड़ी मजपुड़ी इटक मजपुड़ी या वाले कुछ मतट कलर वे आवश्यक उपू नम चेत इन नमक नोल अड़चेड़े इंजी पचमुग् वेल नोल अरचि नमक करीमीन नोल तेच पिटिपच्छे और रू मणिकूर् मारिनेट इन नमक मारिनेट और रू मणिकूरे नारिनेट मसाल इंटेलू अरे रु मणिकूर कई नमी करीमीन नमु शालो फ्राई चेक या पान वेलच्चक अब फिश मोली वेट वेलच उपयोग करक्ट टेस्ट कू या मूं टेबिस्पूण वेलच्चे इन अल्प नमुक करीमीन ओरों रु करीमीन यानिपड़ूटो करीमीन इत्र आया मी समय नमक बाकी रु करीमीन इटक नाम अड़ रही डीप वाला फ्रई आो शो फ्रई चेड़क मैं मीन वरते फ्राइंग पान अदे नाम टीसपूर्ण मुरमुग् इटक वे ची या चुी एत्रोम चेरको अत्रोम टेस्ट ना फिश मोली या इंजी पचमुग् रू मूं गार्लिक वे रुट पिर्टी नमक ईण्डक इंजी पचमुग् वेत मीन मारिनेट नाम अरच चेट ग्रेविक वेट चष्ण इंजी एरी वेट ग्रेविक एरी वेट पचमुगक अरीव पचमुग आने और अंजेड़ा मैं इरीव कुा अदा याटेद इंजी पचमुग् वेत पचम नोल सोटेड़े अब ब्राउनिश कलर आवण वे नोए
സോട്ടേ ഇത്ര ആയാ മതി. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ നാല് കരിമീനിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അപ്പം രണ്ടാം പാല് നമുക്കിപ്പോ ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടാം പാല് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ വേറെ യാതൊരു മസാലപ്പൊടികളും ആഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടു കൊടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാല് രണ്ടാം പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്കിതിൽ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീന്റെ പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിലേക്ക് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, നേരിയതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്നാ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് 2 തണ്ട് ചേർത്ത് കൊടുക്കുവാണ്. നമുക്കിതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റിയിട്ട് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തലപ്പാല് ഒരു മീഡിയം കപ്പ് മീൻസ് മീഡിയം ഗ്ലാസ് ഫുൾ ഉണ്ടാവും കേട്ടോ. നമ്മള് ഇതില് സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോ മീനൊക്കെ ഒടഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മൾ രണ്ടാം പാല് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി സമയം ഇട്ട് തിളപ്പിക്കരുത്. അപ്പൊ ഈ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു പോകും. അപ്പൊ ഒരു കറക്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് തലപ്പാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മൾ തലപ്പാൽ ഒഴിച്ചിട്ട് ഇതാ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഞാനൊരു 15 കഷ്ണണ്ടി പരിപ്പ് തേങ്ങാപ്പാലില് അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടും. ഇനി നമ്മളിതിങ്ങനെ കൈ കൊണ്ട് ചുറ്റിക്കാനേ പാടുള്ളൂ. അപ്പോ ഇതെന്തിനു ഈ കഷ്ണണ്ടി പരിപ്പ് അരച്ച് ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷ് മോളിക്ക് നല്ല റിച്ച്നെസ് കൊണ്ടുവരാനും അതേപോലെ ഗ്രേവി നല്ലപോലെ തിക്കാവാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് താളിച്ച് ഒഴിക്കാം. അപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. പിന്നെ നമ്മൾ ഇടുന്നത് 3-4 ഇഞ്ച് വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളിയും കറിവേപ്പിലയും മാത്രമാണ്. ഇപ്പോൾ കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫിഷ് മോളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഫിഷ് മോളി ഇതാ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ബ്രെഡിന്റെയും പാലപ്പത്തിന്റെയും ഒക്കെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണിത്. അപ്പൊ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്തു നോക്കണം. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.